അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഒരുപാട് പേർക്ക് അറിവുള്ള ഒരു കാര്യമാണ്. എന്നാലും ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 7 ദിവസങ്ങൾക്കുള്ളിൽ ഏത് വലിയ ആഗ്രഹവും നിറവേറും എന്നൊരു വീഡിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതിയാണിത്. ഒരു ദിവസം കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം നടന്നു കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത്രക്ക് പവർഫുള്ളാണ്. വീഡിയോയിൽ പറയുന്നത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം യാ അർഹമർ റാഹിമീൻ എന്ന് 1000 വട്ടം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഏത് വലിയ ഹൈറായ ആഗ്രഹവും നടന്നു കിട്ടുമെന്നാണ്. ഇതുപോലെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ കാരണം എല്ലാവരും ഉറങ്ങുന്ന ആ സമയത്ത് നമ്മൾ എണീറ്റ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പുണ്യവും സ്വർഗീയ നിധിയായ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്കറിന്റെ പവറും കൂടി ചേരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുകയും പെട്ടെന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും. ആ വീഡിയോന്റെ താഴെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദിക്കർ പകൽ സമയത്ത് ചൊല്ലിക്കൂടെ, പീരിയഡ്സ് സമയത്ത് ചൊല്ലിക്കൂടെ എന്നൊക്കെ. ഇതുപോലെ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന് ഒരു മലക്കുണ്ട്, ആ മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യാ അർഹമർ റാഹിമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹുവേ എന്ന് പറയുന്ന ആളുകളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും 3 തവണ യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിയാൽ ആ പറഞ്ഞ ആളോട് മലക്ക് പറയും, തീർച്ചയായും കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, നിന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടത് നീ ചോദിച്ചുകൊള്ളുക. അതായത് നമ്മൾ 3 തവണ ചൊല്ലിയാൽ പോലും അതിന് ഉടനടി ഉത്തരം കിട്ടുമെന്നാണ് അർത്ഥം. ഈ പ്രാർത്ഥന പകൽ സമയത്തും ചൊല്ലാം, രാത്രി സമയത്തും ചൊല്ലാം, അതുപോലെ മെൻസ് സമയത്തും ചൊല്ലാം. എനിക്ക് എന്തെങ്കിലും വിഷമമോ സങ്കടമോ വന്നാൽ ഞാൻ ആദ്യം പറയുന്ന വാക്കാണിത്. ഇത് 3 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു ആശ്വാസമാണ്. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു എന്റെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം നൽകുമെന്നൊരു വിശ്വാസമാണ്. തഹജ്ജുദ് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇനി അതിന് കഴിയാത്തവർ പകൽ സമയത്തും 1000 വട്ടം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. അത് ഇനി പീരിയഡ്സ് സമയത്താണെങ്കിലും ചൊല്ലാം. ഇനി 1000 വട്ടം ചൊല്ലാൻ കഴിയാത്തവർ എന്തെങ്കിലും സങ്കടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നടന്നു കിട്ടാനോ 3 തവണയെങ്കിലും ചൊല്ലി നോക്കണേ. ഈ സ്വർഗീയ നിധിയായ ദിക്റിന്റെ പവർ അപ്പോൾ മനസ്സിലാകും. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.